നമസ്കാരം. നമ്മൾ അറിയാത്ത നമ്മുടെ പൈതൃകത്തെ കുറിച്ച് അറിഞ്ഞാൽ അത്ഭുതവും ആഹ്ലാദവും തോന്നും. അതിലൊന്നാണ് മാമല്ലപുരം അഥവാ മഹാബലിപുരം. തമിഴ്നാട്ടിലെ ചെങ്കൽപ്പെട്ട് ജില്ലയിലുള്ള യുനെസ്കോ അംഗീകരിച്ച പൈതൃകം നിറഞ്ഞു തുളുമ്പുന്ന സുന്ദരമായ ഒരു സ്ഥലമാണ്. 7-8 നൂറ്റാണ്ടുകളിൽ നിർമ്മിച്ച ഹൈന്ദവ ശില്പങ്ങളും ക്ഷേത്രങ്ങളുമാണ് മഹാബലിപുരത്തിന്റെ പ്രത്യേകത. പല്ലവ രാജഭരണകാലത്ത് നിലനിന്നിരുന്ന രണ്ട് തുറമുഖ നഗരങ്ങളിലൊന്നാണ് മഹാബലിപുരം. മഹാബലി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നരസിംഹവർമ്മൻ ഒന്നാമന്റെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് മഹാബലിപുരം അതിന്റെ സാമ്പത്തിക അഭിവൃദ്ധിക്കൊപ്പം തന്നെ ജീവനുള്ള പാറകളിൽ തീർത്ത ശില്പങ്ങൾക്കും പ്രസിദ്ധമായി തീർന്നു. മഹാബലിപുരത്ത് 40 പുരാതന സ്മാരകങ്ങളും ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നു. ഭഗീരഥന്റെ നേതൃത്വത്തിൽ ഗംഗ ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് വന്ന കഥ രണ്ട് വലിയ പാറകളിലായി കൊത്തിയിരിക്കുന്നത് മഹാബലിപുരത്തെ സ്മാരകങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ്. 630-668 ഇടയ്ക്കുള്ള കാലഘട്ടങ്ങളിൽ പാറക്കല്ലുകളിൽ നിർമ്മിച്ചിട്ടുള്ള രഥത്തിന്റെ മാതൃകയിൽ കൊത്തിയ ക്ഷേത്രങ്ങളിലും ഗുഹകൾക്കകത്ത് നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളിലും ഭാരതത്തിൽ നിലനിൽക്കുന്ന പല ഭാഷകളിൽ മഹാഭാരതത്തിലെയും മറ്റ് പുരാണങ്ങളിലെയും വാക്യങ്ങൾ കൊത്തിയിരിക്കുന്നു. പല്ലവ രാജവംശത്തിന്റെ കാലഘട്ടത്തിലാണ് മഹാബലിപുരത്തുള്ള സകല സ്മാരകങ്ങളും പണികഴിപ്പിച്ചിട്ടുള്ളത്. 1960 മുതൽ ഇവ സംരക്ഷിച്ചു പോരുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. പ്രകൃതിയെയും ശില്പകലയെയും ഒരുമപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ സ്മാരകങ്ങൾ ഹിന്ദു മതത്തിന്റെ സംസ്കാരവും ഇതിഹാസവും വിളിച്ചോതുന്നു. രഥങ്ങളുടെയും മണ്ഡപങ്ങളുടെയും രൂപത്തിൽ നിർമ്മിച്ചിരിക്കുന്ന സ്മാരകങ്ങളിൽ കൊത്തിവെച്ചിരിക്കുന്നത് ഹിന്ദു പുരാണത്തിലുള്ള കഥാപാത്രങ്ങളും സംസ്കൃതത്തിലുള്ള ശ്ലോകങ്ങളും 7-8 നിലനിന്നിരുന്ന മതം, സംസ്കാരം, ചരിത്രം എന്നിവയുമാണ്. ആ കാലഘട്ടത്തിലെ വിശ്വാസങ്ങളെയും ജീവിത ശൈലികളെയും സൂചിപ്പിക്കുന്ന തെളിവുകളും ശേഷിപ്പുകളുമാണ് മഹാബലിപുരത്തുള്ളത്. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി TV.